സംഖ്യ 9 രണ്ടാമത്തെ പെസഹ. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ 2 സീനായി മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനം നിശ്ചിത സമയത്ത് തന്നെ പെസഹ ആഘോഷിക്കണം. ഈ 14 വൈകുന്നേരം എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് നിങ്ങൾ പെസഹ ആചരിക്കണം. പെസഹ ആചരിക്കണമെന്ന് ഇസ്രായേൽ ജനത്തെ മോശ അറിയിച്ചു. അങ്ങനെ അവർ 14 വൈകുന്നേരം സീനായി മരുഭൂമിയിൽ വെച്ച് പെസഹ ആചരിച്ചു. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ പ്രവർത്തിച്ചു. ശവശരീരം സ്പർശിച്ച് അശുദ്ധരായതുകൊണ്ട് ആ ദിവസം പെസഹ ആചരിക്കാൻ കഴിയാത്ത ചിലരുണ്ടായിരുന്നു. അവർ മോശയുടെയും അഹരോന്റെയും അടുത്ത് ചെന്ന് പറഞ്ഞു, ഞങ്ങൾ മൃതശരീരം സ്പർശിച്ച് അശുദ്ധരായി. എന്നാൽ നിശ്ചിത സമയത്ത് ഇസ്രായേലിലെ മറ്റാളുകളോട് ചേർന്ന് കർത്താവിന് കാഴ്ച സമർപ്പിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയേണ്ടതുണ്ടോ? മോശ പറഞ്ഞു, കർത്താവ് തന്റെ ഹിതം എന്നെ അറിയിക്കുന്നതുവരെ കാത്തിരിക്കുക. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങളോ നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലുമോ ശവശരീരം സ്പർശിച്ച് അശുദ്ധരാവുകയോ ദൂരയാത്രയിലായിരിക്കുകയോ ചെയ്താലും അവർ കർത്താവിന് പെസഹ ആചരിക്കണം. 2 വൈകുന്നേരം അവർ അതാചരിക്കണം. പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ഇലയും കൂട്ടി പെസഹ ഭക്ഷിക്കണം. പ്രഭാതത്തിലേക്ക് ഒന്നും അവശേഷിക്കരുത്. മൃഗത്തിന്റെ അസ്ഥിയൊന്നും ഒടിക്കുകയും അരുത്. നിയമങ്ങളനുസരിച്ച് അവർ പെസഹ ആചരിക്കണം. എന്നാൽ ഒരുവൻ അശുദ്ധനല്ല, യാത്രയിലുമല്ല, എങ്കിലും പെസഹ ആചരിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നെങ്കിൽ അവൻ നിശ്ചിത സമയത്ത് കർത്താവിന് കാഴ്ച നൽകാത്തതുകൊണ്ട് സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. അവൻ തന്റെ പാപത്തിന്റെ ഫലം വഹിക്കണം. നിങ്ങളുടെ ഇടയിൽ വന്ന് പാർക്കുന്ന പരദേശി കർത്താവിന് പെസഹ ആചരിക്കുന്നെങ്കിൽ നിയമങ്ങളും വിധികളും അനുസരിച്ച് അവനത് നിർവഹിക്കണം. പരദേശിക്കും സ്വദേശിക്കും ഒരേ നിയമം തന്നെ. കൂടാരമുകളിൽ മേഘം. സാക്ഷ്യകൂടാരം സ്ഥാപിച്ച ദിവസം മേഘം അതിനെ ആവരണം ചെയ്തു. അഗ്നി പോലെ പ്രകാശിച്ചുകൊണ്ട് സന്ധ്യ മുതൽ പ്രഭാതം വരെ അത് കൂടാരത്തിന് മുകളിൽ നിന്നു. നിരന്തരമായി അത് അങ്ങനെ നിന്നു. പകൽ മേഘവും രാത്രി അഗ്നിരൂപവും കൂടാരത്തെ ആവരണം ചെയ്തിരുന്നു. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോൾ ഇസ്രായേൽ ജനം യാത്ര തിരിക്കും. മേഘം നിൽക്കുന്നിടത്ത് അവർ പാളയമടിക്കും. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടു. അവിടുത്തെ കൽപ്പന പോലെ അവർ പാളയമടിച്ചു. മേഘം കൂടാരത്തിനു മുകളിൽ നിശ്ചലമായി നിൽക്കുന്നിടത്തോളം സമയം അവർ പാളയത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. മേഘം ദീർഘനാൾ കൂടാരത്തിനു മുകളിൽ നിന്നപ്പോഴും ഇസ്രായേൽ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുകയും യാത്ര പുറപ്പെടാതിരിക്കുകയും ചെയ്തു. ചിലപ്പോൾ ഏതാനും ദിവസം മാത്രം മേഘം കൂടാരത്തിനു മുകളിൽ നിന്നു. അപ്പോഴും കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് അവർ പാളയത്തിൽ തന്നെ വസിച്ചു. അവിടുത്തെ കൽപ്പന അനുസരിച്ച് മാത്രമേ അവർ യാത്ര പുറപ്പെട്ടുള്ളൂ. ചിലപ്പോൾ മേഘം സന്ധ്യ മുതൽ പുലർച്ചെ വരെ മാത്രം നിൽക്കും. പ്രഭാതത്തിൽ മേഘം ഉയരുമ്പോൾ അവർ യാത്ര പുറപ്പെടും. പകലോ രാത്രിയോ ആയാലും മേഘം ഉയരുമ്പോൾ അവർ പുറപ്പെടും. മേഘം 2 ഒരു 1 അതിൽ കൂടുതലോ കൂടാരത്തിനു മുകളിൽ നിന്നാലും അവർ യാത്ര തുടരാതെ പാളയത്തിൽ തന്നെ വസിക്കും. മേഘമുയരുമ്പോൾ അവർ യാത്ര തുടരും. കർത്താവിന്റെ കൽപ്പന അനുസരിച്ചാണ് അവർ പാളയമടിക്കുകയും യാത്ര പുറപ്പെടുകയും ചെയ്തിരുന്നത്. അവിടുന്ന് മോശവഴി നൽകിയ കൽപ്പന അനുസരിച്ച് അവർ പ്രവർത്തിച്ചു. സംഖ്യ 10 കാഹളം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അടിച്ചു പരത്തിയ വെള്ളികൊണ്ട് 2 നിർമ്മിക്കുക. സമൂഹത്തെ വിളിച്ചുകൂട്ടാനും പാളയത്തിൽ നിന്ന് പുറപ്പെടാനും അവ മുഴക്കണം. അവ രണ്ടും ഒന്നിച്ചു മുഴക്കുമ്പോൾ സമൂഹം മുഴുവനും സമാഗമ കൂടാരവാതിൽക്കൽ നിന്റെ മുമ്പിൽ സമ്മേളിക്കണം. ഒരു കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിലെ ഗോത്രത്തലവന്മാരായ നായകന്മാർ മാത്രം നിന്റെ മുമ്പിൽ ഒന്നിച്ചുകൂടണം. സന്നാഹത്തിനുള്ള ആദ്യ കാഹളം മുഴങ്ങുമ്പോൾ
കിഴക്കുവശത്തുള്ള പാളയങ്ങൾ പുറപ്പെടണം. അതു രണ്ടാം പ്രാവശ്യം മുഴങ്ങുമ്പോൾ തെക്കുവശത്തുള്ള പാളയങ്ങൾ പുറപ്പെടണം. യാത്ര പുറപ്പെടേണ്ടപ്പോഴൊക്കെ സന്നാഹധ്വനി ഉയർത്തണം. സമൂഹം ഒന്നിച്ചുകൂടാൻ കാഹളമൂതുമ്പോൾ സന്നാഹധ്വനി മുഴക്കരുത്. അഹറോന്റെ പുത്രന്മാരാണ് കാഹളം മുഴക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് തലമുറ തോറും എന്നേക്കുമുള്ള നിയമമായിരിക്കും. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിനെതിരെ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഓർക്കുന്നതിനും ശത്രുവിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിനും കാഹളങ്ങൾ സന്നാഹധ്വനി മുഴക്കണം. നിങ്ങളുടെ സന്തോഷത്തിന്റെ ദിനങ്ങളിലും നിർദ്ദിഷ്ടമായ ഉത്സവങ്ങളിലും മാസാരംഭങ്ങളിലും ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുമ്പോഴും കാഹളമൂതണം. അപ്പോൾ നിങ്ങളുടെ ദൈവം നിങ്ങളെ ഓർമ്മിക്കും, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ്. സീനായിൽ നിന്ന് പുറപ്പെടുന്നു. രണ്ടാം വർഷം രണ്ടാം മാസം 20-ാം ദിവസം സാക്ഷ്യകൂടാരത്തിന് മുകളിൽ നിന്ന് മേഘം ഉയർന്നു. അപ്പോൾ ഇസ്രായേൽ ജനം ഗണങ്ങളായി സീനായ് മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. മേഘം പാരാൻ മരുഭൂമിയിൽ ചെന്ന് നിന്നു. മോശ വഴി കർത്താവ് നൽകിയ കൽപ്പനയനുസരിച്ച് അവർ ആദ്യമായി യാത്ര പുറപ്പെട്ടു. യൂദാഗോത്രം ഗണങ്ങളായി പതാകയും ഏന്തി ആദ്യം പുറപ്പെട്ടു. അമ്മിനാദാബിന്റെ മകൻ നഹശോനായിരുന്നു അവരുടെ നായകൻ. ഇസാക്കർ ഗോത്രത്തിന്റെ മുമ്പിൽ നടന്നത് സുവാറിന്റെ മകൻ നെത്തനേൽ ആണ്. സെബുലൂൺ ഗോത്രത്തെ നയിച്ചത് ഹേലോന്റെ പുത്രൻ എലിയാബ് ആകുന്നു. കൂടാരമഴിച്ചിറക്കിയപ്പോൾ ഗർഷോന്റെയും മെറാറിയുടെയും പുത്രന്മാർ അത് വഹിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനന്തരം റൂബൻ ഗോത്രം ഗണങ്ങളായി പതാകയേന്തി പുറപ്പെട്ടു. ഷെദയൂറിന്റെ മകൻ എലിസൂർ അവരുടെ മുമ്പിൽ നടന്നു. ഷിമിയോൻ ഗോത്രത്തിന്റെ മുമ്പിൽ നടന്നത് സുരിഷദ്ദായിയുടെ മകൻ ഷെലൂമിയേലാണ്. ഗാദ് ഗോത്രത്തെ നയിച്ചത് റവുവേലിന്റെ മകൻ എലിയാസാഫത്രേ. അതിനുശേഷം വിശുദ്ധ വസ്തുക്കൾ വഹിച്ചുകൊണ്ട് കൊഹാത്തിന്റെ പുത്രന്മാർ പുറപ്പെട്ടു. അവർ എത്തുന്നതിന് മുൻപ് സാക്ഷികൂടാരം സ്ഥാപിക്കപ്പെട്ടു. തുടർന്ന് എഫ്രായിം ഗോത്രം ഗണങ്ങളായി പതാകയേന്തി പുറപ്പെട്ടു. അവരുടെ നായകൻ അമ്മിഹൂദിന്റെ മകൻ എലീഷാമയായിരുന്നു. മനാസെ ഗോത്രത്തിന്റെ മുമ്പിൽ നടന്നത് പെദഹസൂറിന്റെ മകൻ ഗമാലിയേലാണ്. ബെഞ്ചമിൻ ഗോത്രത്തെ നയിച്ചത് ഗിദയോനിയുടെ മകൻ അബിദാൻ. ദാൻ ഗോത്രം അണികളായി പതാകയേന്തി എല്ലാ സംഘങ്ങളുടെയും പിന്നിരയായി പുറപ്പെട്ടു. അമ്മിഷദ്ദായിയുടെ മകൻ അഹിയേസർ അവരുടെ മുമ്പിൽ നടന്നു. ആഷേർ ഗോത്രത്തിന്റെ മുമ്പിൽ നടന്നത് ഒക്രാന്റെ മകൻ പഗിയേലാണ്. നഫ്താലി ഗോത്രത്തെ നയിച്ചത് ഏനാന്റെ മകൻ അഹീറ. അണികളായി യാത്ര പുറപ്പെട്ടപ്പോൾ ഇസ്രായേൽ ഈ ക്രമത്തിലാണ് നീങ്ങിയിരുന്നത്. തന്റെ അമ്മായിയപ്പനായ മിദിയാൻകാരൻ റവുവേലിന്റെ മകൻ ഹോബാബിനോട് മോശ പറഞ്ഞു, കർത്താവ് ഞങ്ങൾക്ക് നൽകുമെന്ന് അരുളി ചെയ്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പുറപ്പെടുകയാണ്. ഞങ്ങളുടെ കൂടെ വരിക, നിനക്ക് നന്മയുണ്ടാകും. കാരണം കർത്താവ് ഇസ്രായേലിന് നന്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല. എന്റെ ദേശത്തേക്കും ബന്ധുക്കളുടെ അടുത്തേക്കും ഞാൻ മടങ്ങിപ്പോകുന്നു. അപ്പോൾ മോശ പറഞ്ഞു, ഞങ്ങളെ വിട്ടുപോകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കാരണം മരുഭൂമിയിൽ പാളയമടിക്കേണ്ടത് എങ്ങനെയെന്ന് നിനക്കറിയാം. നീ ഞങ്ങൾക്ക് മാർഗദർശിയായിരിക്കും. നീ ഞങ്ങളോടുകൂടെ വരികയാണെങ്കിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന സമൃദ്ധിയിൽ നിനക്ക് പങ്കു ലഭിക്കും. അവർ കർത്താവിന്റെ പർവ്വതത്തിൽ നിന്ന് പുറപ്പെട്ട് 3 ദിവസം യാത്ര ചെയ്തു. അവർക്ക് ഒരു വിശ്രമസ്ഥലം ആരാഞ്ഞുകൊണ്ട് കർത്താവിന്റെ വാഗ്ദാന പേടകം അവരുടെ മുമ്പിൽ പോയിരുന്നു. അവർ പാളയത്തിൽ നിന്ന് പുറപ്പെട്ട് യാത്ര ചെയ്തപ്പോഴെല്ലാം കർത്താവിന്റെ മേഘം പകൽ സമയം അവർക്കുമീതെ ഉണ്ടായിരുന്നു. പേടകം പുറപ്പെട്ടപ്പോഴെല്ലാം മോശ പ്രാർത്ഥിച്ചു, കർത്താവേ ഉണരുക, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ. പേടകം നിശ്ചലമായപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ അവിടുന്ന് ഇസ്രായേലിന്റെ 10,000-ങ്ങളിലേക്ക് തിരിച്ചു വന്നാലും. സംഖ്യ 11-ാം അധ്യായം. ജനം പരാതിപ്പെടുന്നു. കർത്താവിന് അനിഷ്ടമാകത്തക്ക വിധം ജനം പെറുപെറുത്തു. അത് കേട്ടപ്പോൾ
കർത്താവിന്റെ കോപം ജ്വലിച്ചു. അവിടുത്തെ അഗ്നി അവരുടെ ഇടയിൽ പടർന്നു കത്തി. അത് പാളയത്തിന്റെ ചില ഭാഗങ്ങൾ ദഹിപ്പിച്ചു കളഞ്ഞു. ജനം മോശയോട് നിലവിളിച്ചു. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അഗ്നി ശമിക്കുകയും ചെയ്തു. കർത്താവിന്റെ കോപാഗ്നി അവരുടെ ഇടയിൽ ജ്വലിച്ചതിനാൽ ആ സ്ഥലത്തിന് തബേര എന്നു പേരായി. ഇസ്രായേലിയരുടെ ഇടയിൽ ഉണ്ടായിരുന്ന അന്യവർഗക്കാർ ദുരാഗ്രഹങ്ങൾക്കടിമകളായി. ഇസ്രായേലിരും സങ്കടം പറച്ചിൽ തുടർന്നു. ആരാണ് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരിക? ഈജിപ്തിൽ വെറുതെ കിട്ടിയിരുന്ന മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, സവോള, ചെമനുള്ളി, വെള്ളുള്ളി, ഇവയൊക്കെ ഞങ്ങൾ ഓർക്കുന്നു. ഇവിടെ ഞങ്ങളുടെ പ്രാണൻ പോകുന്നു. ഈ മന്നായല്ലാതെ മറ്റൊന്നും കാണാനില്ല. മന്നായ്ക്ക് കൊത്തമ്പാലരയുടെ ആകൃതിയും ഗുൽഗുലുവിന്റെ നിറവുമായിരുന്നു. ജനം ചുറ്റി നടന്ന് അത് ശേഖരിച്ച് തിരികല്ലിലോ ഉരലിലോ ഇട്ട് പൊടിച്ച് കലത്തിൽ വേവിച്ച് അപ്പമുണ്ടാക്കിപ്പോന്നു. എണ്ണ ചേർത്ത് ചുട്ട അപ്പത്തിൻ്റേതുപോലെയായിരുന്നു അതിൻ്റെ രുചി. രാത്രി പാളയത്തിനുമേൽ മഞ്ഞു പെയ്യുമ്പോൾ മന്നായും പൊഴിയും. ഇസ്രായേൽ കുടുംബങ്ങൾ ഓരോന്നും സ്വന്തം കൂടാരവാതിൽക്കലിരുന്ന് വിലപിക്കുന്നത് മോശ കേട്ടു. കർത്താവിന്റെ കോപം ആളിക്കത്തി. മോശയ്ക്ക് നീരസം ജനിച്ചു. മോശ കർത്താവിനോട് പറഞ്ഞു, അങ്ങയുടെ ദാസനോട് ഇത്ര കഠിനമായി വർത്തിക്കുന്നത് എന്തുകൊണ്ട്? അങ്ങ് എന്നോട് കൃപ കാട്ടാത്തത് എന്തുകൊണ്ട്? ഈ ജനത്തിന്റെ ഭാരമെല്ലാം എന്റെ മേൽ ചുമത്തിയിരിക്കുന്നു. ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത്? അവരുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് മുല കുടിക്കുന്ന കുഞ്ഞിനെ ധാത്രി എന്ന പോലെ മാറിൽ വഹിച്ചുകൊണ്ട് പോകുക എന്ന് എന്നോട് പറയുവാൻ ഞാനാണോ അവരെ പ്രസവിച്ചത്? ഈ ജനത്തിനെല്ലാം നൽകാൻ എവിടെ നിന്ന് മാംസം കിട്ടും? ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം തരിക എന്ന് പറഞ്ഞ് അവർ കരയുന്നു. ഈ ജനത്തെ മുഴുവൻ താങ്ങാൻ ഞാൻ ശക്തനല്ല. അത് എന്റെ കഴിവിനതീതമാണ്. ഇപ്രകാരമാണ് അവിടെ നിന്നോട് വർത്തിക്കുന്നതെങ്കിൽ കൃപ തോന്നി എന്നെ ഉടനെ കൊന്നുകളയണം. ഈ കഷ്ടത ഞാൻ കാണാതിരിക്കട്ടെ. 70 നേതാക്കന്മാർ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ജനത്തിലെ ശ്രേഷ്ഠന്മാരിലും പ്രമാണികളിലും നിന്ന് 70 പേരെ വിളിച്ചു കൂട്ടുക. അവരെ സമാഗമ കൂടാരത്തിങ്കൽ കൊണ്ടുവരിക. അവർ അവിടെ നിന്നോടൊപ്പം നിൽക്കട്ടെ. ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കും. നിന്റെ മേലുള്ള ചൈതന്യത്തിൽ നിന്ന് ഒരു ഭാഗം അവരിലേക്ക് ഞാൻ പകരും. ജനത്തിന്റെ ചുമതല നിന്നോടൊപ്പം അവരും വഹിക്കും. നീ ഒറ്റയ്ക്ക് വഹിക്കേണ്ട. ജനത്തോട് പറയുക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. നിങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം ലഭിക്കും. ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം ആര് തരും? ഈജിപ്തിൽ ഞങ്ങൾ സന്തുഷ്ടരായിരുന്നു എന്ന് കർത്താവിനോട് നിങ്ങൾ പരാതിപ്പെട്ടു. അതിനാൽ കർത്താവ് നിങ്ങൾക്ക് മാംസം തരും. നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും. ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ 20 ദിവസത്തേക്കല്ല നിങ്ങൾ അത് തിന്നുക. നിങ്ങളുടെ മൂക്കിലൂടെ പുറത്തു വന്ന ഓക്കാനം വരുന്നതുവരെ 1 മാസത്തേക്ക് നിങ്ങളത് ഭക്ഷിക്കും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന കർത്താവിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ഈജിപ്തിൽ നിന്ന് പോന്നത് ബുദ്ധിമോശമായിപ്പോയി എന്ന് വിലപിക്കുകയും ചെയ്തു. മോശ കർത്താവിനോട് പറഞ്ഞു, എന്നോടൊത്ത് 600,000 യോദ്ധാക്കൾ തന്നെയുണ്ട്. എന്നിട്ടും അങ്ങു പറയുന്നു, 1 മാസത്തേക്ക് അവർക്ക് ഭക്ഷിക്കാൻ മാംസം നൽകാമെന്ന്. ആടുകളെയും കാളകളെയും അവർക്ക് മതിയാവോളം മറക്കുമോ? അവർക്ക് തൃപ്തിയാവോളം കടലിലെ മത്സ്യത്തെ ഒരുമിച്ച് കൂട്ടുമോ? കർത്താവ് മോശയോടരുളി ചെയ്തു, എന്റെ കൈക്ക് നീളം കുറഞ്ഞുപോയോ? എന്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്നു നീ കാണും. മോശ പുറത്തു ചെന്ന് കർത്താവിന്റെ വാക്കുകൾ ജനത്തെ അറിയിച്ചു. അവരുടെ നേതാക്കളിൽ നിന്ന് 70 പേരെ ഒരുമിച്ച് കൂട്ടി കൂടാരത്തിനു ചുറ്റും നിർത്തി. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവനോട് സംസാരിച്ചു. അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗം 70 നേതാക്കന്മാരുടെ മേൽ പകർന്നു. അപ്പോൾ അവർ പ്രവചിച്ചു. പിന്നീട് അവർ പ്രവചിച്ചിട്ടില്ല. എൽദാദ്, മെദാദ് എന്നീ രണ്ടു പേർ പാളയത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞു. അവർക്കും ചൈതന്യം ലഭിച്ചു. അവർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും കൂടാരത്തിന്റെ സമീപത്തേക്ക് പോയിരുന്നില്ല. അവർ പാളയത്തിനുള്ളിൽ വെച്ച് തന്നെ പ്രവചിച്ചു. എൽദാദും മെദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നുവെന്ന്
ഒരു യുവാവ് ഓടിച്ചെന്ന് മോശയോട് പറഞ്ഞു. ഇതു കേട്ട് നൂനിന്റെ മകനും മോശയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരിൽ ഒരുവനുമായ ജോഷുവ പറഞ്ഞു, പ്രഭോ, അവരെ വിലക്കുക. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിന്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തന്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. മോശയും ഇസ്രായേലിലെ നേതാക്കന്മാരും പാളയത്തിലേക്ക് മടങ്ങി. കാടപ്പക്ഷി. പെട്ടെന്ന് കർത്താവ് ഒരു കാറ്റയച്ചു. ആ കാറ്റ് കടലിൽ നിന്ന് കാടപ്പക്ഷികളെ കൊണ്ടുവന്നു. ഒരു ദിവസത്തെ യാത്രയുടെ ദൂരം വ്യാസാർദ്ധത്തിൽ കൂടാരത്തിന് ചുറ്റും രണ്ടു മുഴം ഘനത്തിൽ മൂടിക്കിടക്കത്തക്ക വിധം അത് വീണു. ജനം അന്നു പകലും രാത്രിയും പിറ്റേന്നും കാടപ്പക്ഷികളെ ശേഖരിച്ചു. ഏറ്റവും കുറച്ച് ശേഖരിച്ചവന് പോലും 10 ഹോമർ കിട്ടി. അവർ അത് പാളയത്തിന് ചുറ്റും ഉണങ്ങാനിട്ടു. എന്നാൽ ഇറച്ചി ഭക്ഷിച്ചുകൊണ്ടിരിക്കെ തന്നെ കർത്താവിന്റെ കോപം ജനത്തിനെതിരെ ആളിക്കത്തി. ഒരു മഹാമാരി അയച്ച് അവിടുന്ന് അവരെ ശിക്ഷിച്ചു. അത്യാഗ്രഹികളെ സംസ്കരിച്ചതുകൊണ്ട് ആ സ്ഥലത്തിന് കീബ്രോത് ഹത്താവ എന്നു പേരിട്ടു. കീബ്രോത് ഹത്താവയിൽ നിന്ന് ജനം ഹസേറൂത്തിൽ ചെന്ന് താമസിച്ചു.